വിസി നിയമനത്തിൽ ഗവർണർക്ക് നിലപാട് ശരിയെന്ന് തെളിഞ്ഞെന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സർക്കാർ നിലപാടിനേറ്റ തിരിച്ചടിയാണ് ഫിഷറീസ് സർവകലാശാല വിസി നിയമനം റദ്ദാക്കിയത്. സർക്കാർ നിലപാടിനേറ്റ തിരിച്ചടിയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഗവർണർക്കെതിരെ ഇടതു മുന്നണിയുടെ രാജ്ഭവൻ മാർച്ച് നാളെ. സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യുന്ന മാർച്ചിൽ ഡിഎംകെ നേതാവ് തിരുച്ചി ശിവയും പങ്കെടുക്കും. സംസ്ഥാന സർക്കാരുകളുടെ ഭരണത്തിൽ കൈകടത്തുന്ന ഗവർണർമാർക്കെതിരെ ദേശീയ തലത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന യോജിച്ച പ്രക്ഷോഭങ്ങളുടെ തുടക്കമായി രാജ്ഭവൻ മാർച്ച് മാറും. ഗവർണർ തലസ്ഥാനത്തില്ലെങ്കിലും കനത്ത സുരക്ഷയാണ് രാജ്ഭവനിൽ ഒരുക്കിയിട്ടുള്ളത്. നേതൃത്വം ഇടതുമുന്നണിക്കെങ്കിലും വിദ്യാഭ്യാസ സംരക്ഷണ കൂട്ടായ്മയുടെ പേരിലാണ് രാജ്ഭവൻ മാർച്ച്. കേരളത്തിനെതിരായ നീക്കം ചേർക്കുക, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുക എന്നിവയാണ് മുദ്രാവാക്യങ്ങൾ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കായികവത്കരണത്തിനുള്ള ഇദ്ദേഹം സ്വന്തം ഗ്രാമത്തിൽ നിന്ന് തന്നെ ബിസിനസ് തുടങ്ങി 100 കോടിയോളം രൂപ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ ബിസിനസ് തുടങ്ങാൻ പഠിക്കുന്നതിനായി ഉടൻ തന്നെ ഈ ഫ്രീഡം ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യൂ. ഗവർണറുടെ നീക്കങ്ങൾ തടയേണ്ടത് കേരളത്തിന്റെ പൊതു ആവശ്യമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രചരണം. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ സംരക്ഷണ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലെ സമരം. 100,000 പേർ സമരത്തിൽ പങ്കെടുക്കുമെന്ന് നേതൃത്വം അവകാശപ്പെടുന്നു. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എല്ലാ ജനാധിപത്യ മര്യാദകളെയും ലംഘിച്ച് ഗവർണർ ഷിയാരി മുഹമ്മദ് ഖാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ അങ്ങേയറ്റം എതിരായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ഇത് പരാജയപ്പെടുത്തേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ്. ഈ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്തും തിരുവനന്തപുരം ജില്ലയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നന്ദാവനത്ത് നിന്ന് ആരംഭിക്കുന്ന മാർച്ച് വെള്ളയമ്പലം ജംഗ്ഷനിൽ പോലീസ് തടയും. കവടിയാർ, മ്യൂസിയം, വഴുതക്കാട് റോഡുകളിൽ പ്രവർത്തകർ കേന്ദ്രീകരിക്കും. സമരത്തിന് മുമ്പ് തന്നെ രാജ്ഭവനിൽ പോലീസ് കാവൽ ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.